മോട്ടോർ വാഹന വകുപ്പ് അകാരണമായി പിഴ ചുമത്തുകയാണെന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ എം ഇ ഡി നടപടിയെ തുടർന്ന് വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അകാരണമായി പിഴ ചുമത്തുന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ സമര പരിപാടിയിലേക്ക് കടക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കിരൺകുമാറുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി കിരൺ ഈ ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷനും സമരത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ അകാരണമായി പിഴ ചുമത്തുന്നു എന്ന ആരോപണമാണ് പ്രധാനമായി ഉയരുന്നത് വിഷ്ണു ഈ റോബിൻ ബസ്സിനെതിരായിട്ടുള്ള എം ബി ഡിയുടെ പ്രതികാര നടപടികളൊക്കെ എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടിരുന്നതാണ് ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ ലക്ഷറി ബസ്സുകൾക്കെതിരായിട്ട് ഇപ്പോൾ എം ബി ഡിയുടെ ഭാഗത്തു നിന്നുമുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി എം ബി ഡി ഈ ലക്ഷറി ബസിന്റെ ഉടമസ്ഥർക്കെതിരായിട്ട് അകാരണമായി പിഴ ചുമത്തുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഈ ബസ് ഉടമകൾ നടത്തിയിരിക്കുന്നത് ഇത് ഏഴായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ആണ് ഇത്തരത്തിലുള്ള പിഴ ഇവർക്കെതിരായിട്ട് ചുമത്തുന്നത് ഇത് എന്നാൽ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ അകാരണമായിട്ട് ഇത്തരത്തിൽ പിഴ ചുമത്തുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇനി ശക്തമായ നടപടികളിൽ അത് സമരമടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി അവർ ഓർമ്മപ്പെടുത്തുകയുണ്ടായിരുന്നു ഈ അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന ഈ ബസ്സുകൾക്ക് നാഷണൽ പെർമിറ്റ് ഉള്ളതാണ് ഒപ്പം തന്നെ ഇതിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാൽ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എം ബി ഡി പരിശോധന നടത്തുന്നത് ഇത് ഈ റോബിൻ ബസിനായി എതിരായിട്ട് നടക്കുന്ന നടപടി മറ്റു രീതിയിൽ ചോദ്യം വേണ്ടി അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റ് ആളുകൾക്കെതിരെയും നടപടി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ് എം പി ഡിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുകയുണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറോളം ബസ്സുകൾ ബസ്സുകളാണ് ഇത്തരത്തിൽ ലക്ഷറി ബസ്സുകളായിട്ട് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത് നേരത്തെ ഇതിന്റെ ഇരട്ടി സംഖ്യയിൽ തന്നെ ഈ ബസ്സുകൾ ഉണ്ടായിരുന്നു എന്നാൽ കൊറോണ പ്രതിസന്ധി അടക്കം വന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ബസ്സുകൾ പലതും നേരത്തെ നടത്തിയിരുന്ന സർവീസുകളെല്ലാം തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികാരം വിശദാംശങ്ങൾ നൽകിയത്